our hearts beat to the city streets. We began to feel the vibe. Guys, welcome back to my YouTube channel. ഇന്നാണ് അപ്പം നമ്മൾ തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്ന ദിവസം. ആദ്യം പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അമ്മയും കൊണ്ട് നമ്മുടെ ചെക്കപ്പിന് കൊണ്ടുപോകണം. അപ്പം ഇപ്പോൾ രാവിലെ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ റെഡിയാണ്. ഇപ്പം തന്നെ 9 മണിയായി, 10 മണിക്കെങ്കിലും അവിടെ എത്തണം. ഇപ്പം കണ്ണൻ എത്താറായി, കണ്ണൻ ആഴ്ച രാവിലെ തിരിച്ചു എറണാകുളത്തു നിന്ന്. അപ്പം അവൻ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവും ഹോസ്പിറ്റലിലോട്ട്. അപ്പം അമ്മ എഴുന്നേറ്റേ ഉള്ളൂ, അമ്മ എത്ര നല്ല മൂഡിലല്ലാത്ത കാരണം കമ്മന്ന് നടക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് അമ്മയെ എഴുന്നേപ്പിച്ച്, അല്ല ഐ മീൻ അമ്മയെ കുളിപ്പിച്ച് റെഡിയാക്കി, എനിക്കും കുളിച്ച് റെഡിയാവണം, എന്നിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്ക് പോകെ പോകെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഹലോ, ബൈ ബൈ. ബൈ ബൈ അല്ല, എന്റെ അമ്മേ, നീ ആ വണ്ടി കണ്ടായിരുന്നു? ഞാൻ റോഡിന് അടുക്കൊണ്ടായിരുന്നു വെച്ചിരിക്കുന്നു. എറണാകുളത്തായിരുന്നു എന്റെ വണ്ടി. അമ്മ മുടിയൊക്കെ കെട്ടിയാ? പൊട്ട, അമ്മയ്ക്കും പൊട്ടണം, എനിക്കും മുടി കെട്ടണം. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് അറിയാം, എൻ്റെ ഫ്രണ്ട് ഉണ്ട് പ്രശോവൻ, പുനലൂരാണ് അവൻ്റെ വീട്. അപ്പോൾ അവനെ കൊണ്ടാണ് ഞാൻ ടോക്കൺ എടുപ്പിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് പറഞ്ഞ ടോക്കൺ നമ്പർ 1 ആണെന്നുള്ളത് അവൻ അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് എടുപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അവനും പറഞ്ഞപ്പോൾ ലേറ്റായി. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്തായാലും 50 ഒക്കെ ആയി ടോക്കൺ നമ്പർ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടു, ചെക്കപ്പൊക്കെ കഴിഞ്ഞു, അമ്മയുടെ മുട്ടൊക്കെ നല്ലോണം മടക്കി നോക്കി, അമ്മയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഉണ്ട്, ഡോക്ടർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളോട് 1 മന്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ചെക്കപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതേ ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് നല്ല കിടില മഴ. അപ്പോൾ അമ്മ ഇപ്പോൾ അമ്മയുടെ വണ്ടിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ അങ്ങോട്ട് നടന്നാണ് പോയത്, തിരിച്ചമ്മയ്ക്ക് മുട്ട് വേദനിച്ചതുകൊണ്ട് അമ്മ ഞാൻ വീൽ ചെയർ എടുത്തതാണ്. അപ്പോൾ അത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഇമ്പീരിയൽ ബേക്കറി കയറി. അമ്മ കുറേ നാളായിട്ട് ഹാപ്പി ടു യു കേക്ക് വേണം എന്ന് പറയുന്നു. അമ്മ ഈ പേസ്ട്രിക്ക് പറയുന്നതാണ് കേട്ടോ, ഹാപ്പി ടു യു കേക്കെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഞാനും കണ്ണനും ഒരു മുട്ട പപ്സ് കഴിച്ചു. ഇമ്പീരിയൽ ബേക്കറിലെ മുട്ട പപ്സ് കിടിലമാണ്, അടിപൊളിയാണ്. പിന്നെ ഷാർജ നൊസ്റ്റുമാണ് ഷാർജയും മുട്ട പപ്സും. അമ്മ ചായയും വെജ് സാൻഡ്വിച്ചും കാറി ഇരുന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, ലഞ്ചൊക്കെ കഴിച്ചു എല്ലാവരും, എന്നിട്ട് റെഡിയായി. അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മളെല്ലാവരും റെഡിയായി. കണ്ണം മാത്രമേ ഉള്ളൂ റെഡിയാവാൻ, അവൻ ഉറങ്ങുവാണ്. കാരണം അവൻ രാവിലെ തിരിച്ചതാണല്ലോ, അപ്പം കുറച്ച് ഉറക്കക്ഷീണം ഉണ്ട്. അപ്പോൾ അത് ഉറങ്ങി തീർക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചും ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞിട്ട് തിരിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരുടെ ഉള്ളിൽ വിഷമമുണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ. ഞാൻ തന്നെ ഇത്രയും വർഷമായിട്ടും ഈ ഒരു ഇത്രയും നാൾ മാമീൻ്റെ മാമൻ്റെയും കൂടെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അവരപ്പോൾ അമ്മയെ കൂടുതൽ മിസ് ചെയ്യും. കാരണം അവളായിരുന്നു ഇവിടെ ഒരു കിലുക്കാമ്പെട്ടി പോലെ ഇവിടെ എല്ലാം നടന്നത്. അവളുടെ സംസാരമൊക്കെ ഇവിടെ വന്നിട്ടാണ് കുറേ ഇമ്പ്രൂവ് ആയത്. മാമനൊക്കെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയായിട്ട് ഭയങ്കര കളിയാണ്, അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. അമ്മയുടെ സ്ലാങ് പോലും കൊല്ലം സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. നമ്മൾ കൊച്ചി പോലെ ആയിരുന്നില്ല, ഇവിടെ കുറച്ചുകൂടെ ഒരു ഗ്രാമപ്രദേശമൊക്കെയാണ്. അപ്പോൾ അവൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവൾ സംസാരിക്കുന്നതേ ഒരു കൊല്ലം സ്ലാങ്ങിലാണ്. ഇനി എറണാകുളത്ത് പോയി കഴിയുമ്പോഴാണ് അതിലൊരു മാറ്റം വരുന്നത്. ഇവിടെ അപ്പുറപ്പുറമുള്ള വീടുകളിലെല്ലാം കോഴിയും ആടും പശുവും ഒക്കെ ഉണ്ട്. അപ്പം അമ്മയ്ക്ക് ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു, കാരണം അവൾ അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, അടുത്തറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അവൾക്ക് ഇതൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു. എനിക്ക് ഈ വ്ളോഗ് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ തിരിച്ചു വരുന്നത് ഓണത്തിന് 2 ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മൾ 1-2 സ്ഥലത്തൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കൊച്ചിയിലെത്തുന്നത്. ഭയങ്കര ടയേർഡായിരുന്നു, കാരണം രാവിലെ തൊട്ടേ ഓരോ ഓട്ടങ്ങളായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഓണം ഇല്ല, അച്ഛൻ പോയതുകൊണ്ട്. അതുകൊണ്ട് ഓണത്തിൻ്റെ വ്ളോഗൊന്നും ഇല്ല. മെട്രോ ഒക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചി എത്തിയിരിക്കുന്നു.